നമസ്കാരം മെയ് ഒന്നാം തീയതി ഞാൻ ഒരു പത്രസമ്മേളനം നടത്താൻ ആലോചിക്കുന്നു താല്പര്യമുള്ള ചാനലുകാർ ബന്ധപ്പെടുക നമ്പർ സഹിതം അർജുനായെങ്കിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ ഈ പോസ്റ്റിന് താഴെ സി പി എം സൈബർ സഖാക്കൾ കടന്നാക്രമണം നടത്തുകയാണ് എന്നാൽ പിന്തുണച്ച് പോസ്റ്റ് ഇടുന്നവരും ഏറെ കണ്ണൂരിലെ പ്രധാനി ആകാശ് തിലങ്കേരിയുടെ അതിവിശ്വസ്തനാണ് അർജുന ആയങ്കി തിലങ്കേരിക്കും ആയങ്കിക്കുമെതിരെ സി പി എം ഔദ്യോഗിക നേതൃത്വം ചില തീരുമാനങ്ങൾ എടുത്തതായി സൂചനകളുണ്ട് ഇതിന് പിന്നാലെയാണ് ആയങ്കിയുടെ പോസ്റ്റ് എത്തിയതും അതുകൊണ്ട് തന്നെ സി പി എം വിരുദ്ധത പറയുകയാകും ലക്ഷ്യമെന്നാണ് പൊതു വിലയിരുത്തൽ പിണറായിയിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിനടുത്ത് ആർ എസ് എസ് കാരൻ പ്രതി ഒളിവിൽ താമസിച്ചത് വലിയ വാർത്തയായിരുന്നു ആകാശ് നൽകിയിരുന്നു അർജുന മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിനെതിരെ നവമാധ്യമങ്ങളുടെ ദുഷ്പ്രചാരണം നടത്തിയെന്നാണ് ഇവർക്കെതിരെയുള്ള പരാതി ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ഷാജറാണ് അസിസ്റ്റന്റ് കമ്മീഷണർ പി പി സദാനന്ദന് പരാതി നൽകിയത് ഇതിന് പിന്നാലെ ചിലത് പറയുമെന്ന് ആയങ്കി വിശദീകരിക്കുന്നു ഇത് സി പി എം നേതൃത്വത്തിനെതിരെ ആയിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ലഹരി കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതിന്റെ വിരോധത്തിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പുറത്താക്കിയവർ അപവാദ പ്രചാരണം നടത്തിയെന്നാണ് സി പി യുവജന സംഘടനയുടെ പരാതി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്തായ മനു തോമസിനെ പോലുള്ളവരാണ് മാധ്യമ പ്രവർത്തകർക്ക് ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിൽ നടന്ന ചർച്ചയെക്കുറിച്ചുള്ള വാർത്തകൾ ചോർത്തി കൊടുക്കുന്നു ഇവന്റെയൊക്കെ കോൾ ലിസ്റ്റ് തപ്പി നോക്കിയാൽ ഇക്കാര്യം മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുമെന്നാണ് ആകാശ്തിലങ്കേരി പോസ്റ്റിട്ടത് ഇതിന് സമാനമായ പോസ്റ്റ് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയും ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്ന ഇയാളുമായ അർജുനിടുകയും ആകാശിനെ പിന്തുണയ്ക്കുകയും ചെയ്തുവെന്നാണ് ഷാജു നൽകിയ പരാതി സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ചില നേതാക്കൾക്കുള്ള ബന്ധം പാർട്ടിക്ക് കളങ്കമായി എന്ന് സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരുന്നു മുൻ പാർട്ടി പ്രവർത്തകരായ അർജുനി ആകാശ് തില്ലങ്കേരി എന്നിവർ ഉൾപ്പെട്ട സ്വർണക്കടത്ത് കൊട്ടേഷൻ ആരോപണങ്ങളിൽ ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് സിപിഎം പ്രാദേശിക നേതാക്കളാണ് എന്ന് നേരത്തെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു നേരത്തെ ഇവരെ സംഘടനയിൽ നിന്നും സിപിഎം പുറത്താക്കുകയും ചെയ്തിരുന്നു സ്വർണക്കടത്ത് കൊട്ടേഷൻ ബന്ധങ്ങളിൽ സിപിഎമ്മിനെ കടന്നാക്രമിച്ച് സിപിഐയും രംഗത്തെത്തിയിരുന്നു രാമനാട്ടുകര കൊട്ടേഷൻ സംഘം പാർട്ടി ഉപയോഗിക്കുന്നു ചെകുവേരയുടെ ചിത്രം കുത്തിയാൽ കമ്മ്യൂണിസ്റ്റ് ആകില്ല തില്ലങ്കേരിമാരുടെ പോസ്റ്റിന് കിട്ടുന്ന സ്വീകാര്യത ഇടതുപക്ഷം ചർച്ച ചെയ്യണമെന്നായിരുന്നു പാർട്ടി മുഖപത്രത്തിൽ സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എഡിറ്റ് പേജിൽ എഴുതിയ ലേഖനത്തിലെ രൂക്ഷ വിമർശനം ഷുഹായ് വധക്കേസിലെ ഒന്നാം പ്രതിയും പാർട്ടിയുടെ സൈബർ പോരാളികളിലെ മുൻനിരക്കാരനുമായ ആകാശ് തില്ലങ്കേരിയുമായി സിപിഎമ്മിന് ഒരു ബന്ധവും ഉണ്ടാകില്ല എന്ന സൂചനകളെങ്കിലും ഇരുവരെയും തിലങ്കേരിയെ പിന്തുണയ്ക്കുന്ന നിരവധി പേർ സി പി എമ്മിൽ ഇപ്പോഴും ഉണ്ട് ജാമ്യത്തിലിറങ്ങിയ ആകാശ് വീണ്ടും സി പി എം ഗ്രൂപ്പുകളിൽ സജീവവുമായി ഇതിനിടെ ആകാശിന്റെ ഇടപെടൽ പാർട്ടിക്ക് ഭീഷണിയായി മാറുന്നുവെന്ന തിരിച്ചറിവ് സി പി എമ്മിലെ ഔദ്യോഗിക നേതൃത്വത്തിനുണ്ടായി ഇതോടുകൂടി വീണ്ടും ആകാശ് തിലങ്കിരിയെ മാറ്റി നിർത്തി എന്നാൽ പിന്നീട് സി പി എമ്മിനു വേണ്ടി സൈബർ സഖാവായി തുടരുകയാണ് ആകാശ് തിലങ്കിരി പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ചുള്ള പോസ്റ്ററുകൾ അടക്കം ഷെയർ ചെയ്തു പി രാജന്റെ ചാമ്പിക്കോ വീഡിയോ അടക്കം ഷെയർ ചെയ്താണ് ആകാശ് തിലങ്കിരി സംഘടനയുമായി ചേർന്ന് നിൽക്കുന്നത് പാർട്ടിക്ക് പുറമെ സ്വന്തമായി കോട്ടേഷൻ ടീമ് വളർത്തിയെടുക്കുന്നു എന്നതാണ് ആകാശിനിമയിൽ പാർട്ടി എന്ന് ചുമത്തിയ കുറ്റം ഇതിനു മാസം ലക്ഷങ്ങളുടെ വരുമാനവും നടപടിക്ക് കാരണമായി എന്നാണ് വിവരം